मूकं करोति वाचालं पंगुं लंघयते गिरिं यल्कृपातमहं वंदे परमानंदमाधवम् अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीदमल्गुरो नाथा जनकाय नमो नमः। अखिलानपराधान्मे क्षमस्व करुणाम्बुधे प्रसीदमल्प्रिये नाथे मातृरूपे नमोस्तुते। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परम ब्रह्म तस्मै श्री गुरवे नमः। श्री कृष्ण चरितं मणिप्रवालं श्रीहरिलीला महाप्रवाहम्। श्री कृष्ण चरितं मणिप्रवालं श्रीहरिलीला महाप्रवाहम्। श्रीपते एन्नुल्लिल नी प्रदीपम् श्रीकांत निन् पादे एन् प्रणामम् श्रीकांत निन् पादे एन् प्रणामम् पन्द्रंडु राशिकलेन्न पोले പന്ത്രണ്ടു സ്കന്ധങ്ങളെന്ന പോലെ പന്ത്രണ്ടു രാശികളെന്ന പോലെ പന്ത്രണ്ടു സ്കന്ധങ്ങളെന്ന പോലെ പന്ത്രണ്ടു അക്ഷര മന്ത്രം പോലെ भगवते वासुदेवाय पंद्रंडु अक्षर मंत्रम पोले पंद्रंडु सर्गंगल चेर्न ग्रंथम इदु श्रीकृष्ण चरितम मणिप्रवालम्। വസുധയിൽ വസുദേവ പുത്രനായി വരദനായി നീ വന്ന കാലം മുതൽ വിപ്രനു മംഗളം ഏകും വരേ വിവിധ മാം ലീലകൾ കാണാമിതു ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാളം। മണ്ഡലകാലമതൊന്നു കൊണ്ട് മാധവലീലകൾ പാടിടുവ മണ്ഡലകാലമതൊന്നു കൊണ്ട് മാധവലീലകൾ പാടിടുവാ
മാമകമാനസെ മോഹമുണ്ടായി മാലയ ചർച്ചിത കാത്തിടണേ ശ്രീകാന്ത നിൻ പാദേ എൻ പ്രണാമം കുഞ്ചന്റെ കൊഞ്ചലിൽ കേശവന്റെ കുഞ്ചിരിപ്പാലിൻ്റെ പഞ്ചാമൃതം കുഞ്ചന്റെ കൊഞ്ചലിൽ കേശവന്റെ പുഞ്ചിരിപ്പാലിൻ്റെ പഞ്ചാമൃതം നെഞ്ചകം തന്നിലായി ചേർത്തു വയ്ക്കൂ നെഞ്ചകം തന്നിലായി ചേർത്തു വയ്ക്കൂ വഞ്ചനയില്ലാത്ത കൃഷ്ണരൂപം നെഞ്ചകം തന്നിലായി കൃഷ്ണരൂപം ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാളം ശ്രീഹരിലീല മഹാപ്രവാഹം ശ്രീപതേ എന്നുള്ളിൽ നീ പ്രദീപം ശ്രീകാന്ത നിൻ പാദേ എൻ പ്രണാമം ശ്രീകാന്ത നിൻ പാദേ എൻ പ്രണാമം ഗുരുവാദേശ എൻ പ്രണാമം വാതാലയേശ എൻ അക്ഷര പ്രണാമം കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു കൃഷ്ണം നമസ്യേ സദാ കൃഷ്ണേനൈവ സുരക്ഷിതോഹമസഹൃൽ കൃഷ്ണായ ദത്തം മനഃ കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം മണിപ്രവാള രൂപത്തിൽ മലയാള സംസ്കൃത പദങ്ങളുടെ സമഞ്ജസമായ സമ്മേളനമായി ശ്രീകൃഷ്ണ കഥകളെ കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിച്ചിരിക്കുന്നു. ആ ശ്രീകൃഷ്ണ ചരിതം 12 സർഗങ്ങളിലായി പറഞ്ഞിട്ടുള്ള ശ്രീകൃഷ്ണ ചരിതം, അതിനെ അനുസ്മരിച്ചു നാം ഈ വിഷുദിനം മുതൽ ഇന്ന് 5-ാമത്തെ ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ 1-ാമത്തെ സർഗത്തിൽ 65 മുതൽ 73 വരെയുള്ള ഭാഗങ്ങളും 2-ാമത്തെ സർഗത്തിൽ 1 മുതൽ 13 കൂടിയുള്ള ശ്ലോകങ്ങളും ആ 22 ശ്ലോകങ്ങളാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത്. അതിലാണ് ഭഗവാന്റെ ശ്രീകൃഷ്ണാവതാര രംഗം വർണ്ണിക്കുന്നത്. ആ ഭാഗങ്ങൾ ആദ്യം പാരായണം ചെയ്യാം, അതിനുശേഷം ആ രംഗങ്ങളെയൊക്കെ അനുസ്മരിക്കുകയും ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇന്നലെ ഭഗവാന്റെ ജ്യേഷ്ഠ സഹോദരന്മാരായി കീർത്തിമാൻ തുടങ്ങിയ 6 പേര് പിറന്നതും അവരെയൊക്കെ കംസൻ നിഗ്രഹിച്ചതുമായിട്ടുള്ള കഥ പറഞ്ഞു. ദേവകീദേവിക്ക് 7-ാമതും ഗർഭമുണ്ടാകുന്നു. ആ ഗർഭത്തെ, ദേവകിയുടെ ഗർഭം, രോഹിണിയിലേക്ക് മാറ്റുവാനും സ്വയം യശോദയുടെ ഗർഭത്തിൽ പ്രവേശിക്കാനും മായാദേവിയുടെ അടുത്ത് ഭഗവാൻ വിഷ്ണു നിയോഗിക്കുന്നു. അതാണ് ആദ്യത്തെ 3 ശ്ലോകങ്ങളെ കൊണ്ട് വർണ്ണിക്കുന്നത്.
വൈകുണ്ഠദേവനരുൾ ചെയ്തിതുമായയോടു വൈകാതെ ദേവകിയുടെ ജഠരത്തിൽ നിന്നും ലോകോപകാരമതാകിയ ബീജമിപ്പോളാകർഷണേന വശമാക്കുക നീ സുശീലേ പ്രഥിതവിനയശോഭാധീരനാം ശൗരി തൻ്റെ പ്രഥമ മഹിഷിയാകും രോഹിണീ ദേവി തൻ്റെ ജഠരകുഹരദേശേ ശേഷതേജോ വിശേഷം ഘടയകുട്ടിലകർമ്മ പ്രക്രിയാസു പ്രവീണേ ഗോപലോകമകൂടാവതം സമണിനന്ദഗോപരുടെ പത്നിയാം ഗോപികാകുലകലാപമാകിനയശോദ തന്നുദരകന്ധരേ ചെന്നിരുന്നധ ജനിക്ക നീ ജനനപാശനാശരചനോന്മുഖേ നന്നു നന്ദിതു നിനക്കെടോ നിഖിലവന്ദനീയ ചരണംബുജേ ഏവമാദിമുരവൈരിദേവനുടെ ശാസനേന കിലമായ താൻ ദേവകീ ജഠരഗാമിധാമമതു രോഹിണീ ജഠരമാനയൽ നന്ദസുന്ദരിയശോദ തന്നുദരകന്ദരത്തിലിട ചേർന്നുടൻ മന്ദമന്ദമവളും ജനിപ്പതിനു കൊപ്പുകൂട്ടിമരുവീടിനാൾ ദേവകിക്കലസി ഗർഭമെന്നൊരു വിശേഷമമ്പൊടുമഹീതലേ കേവലം വിലസി നീളവേ സപതി കേണുവാണിതു മഹാജനം ദേവദേവൻ അഖിലേശൻ അവ്യയനമേയശീലനജനച്യുതൻ ദേവകിം പുരുഷസേവിതൻ സപതി ദേവകീ ജഠരമാവിശൽ രോഹിണീ തദനു മോഹനീയ ഗുണദേഹകാന്തിമയ ചന്ദ്രിക മോഹിതാഖില ചരാചരം കില കുമാരമാശു സുഷുവേ മുദാ ദേഹികൾക്കതികുതൂഹലം മനസി രോഹിണീ സുതവിലോകനേ രോഹിണീ ശവദനൻ മനോഹര വിലാസമമ്പൊടു വിളങ്ങിനാൻ കാളമേഘമിട തിങ്ങി വിങ്ങിബത ഭംഗിയേറുമിടി മിന്നലും മേളമൂടു ജലധാരമാരികളുമെത്രയും ബഹുമനോഹരം അർദ്ധരാത്രി സമയം സമാഗതമുദിച്ചു ചന്ദ്രനുമഹോ തദാ സിദ്ധചാരണ സുരാവലി സ്തുതികളുദ്ധതം ദിവി മഹോത്സവം പൂർണേ ഗർഭേ സമസ്ത ത്രിഭുവന ശുഭകർമ്മങ്ങളേകത്ര കൂടി പൂർണാനന്ദം വിളങ്ങീടിന ഘനപടലശ്യാമധാമാഭിരാമൻ മംഗല്യേ സന്മുഹൂർത്തേ മഹിതഗുണമിയന്നഷ്ടമീ രോഹിണീഭ്യാം സംഗേ ഭംഗ്യാ ജനിച്ചാനഴകൊടു ജഗതീമൂലകന്ദം മുകുന്ദൻ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ മിന്നും പൊന്നിൻ കിരീടം തരിവളകടകം കാഞ്ചി പൂഞ്ചേല മാലാധന്യശ്രീവത്സൽക്കൗസ്തുഭമിടകലരും ചാരുതോരന്തരാളം ശംഖം ചക്രം ഗദാപങ്കജമിതി വിലസും നാലു തൃക്കൈകളോടെ സങ്കീർണശ്യാമവർണം ഹരിവപുരമലം പൂരയേ മംഗളം വാ ഹരിവപുരമലം പൂരയേ മംഗളം വാ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.
രണ്ടാമത്തെ സർഗം ആരംഭിക്കുന്നു. ലോകൈകനാഥന്റെ ശുഭാവതാരേ, ലോകങ്ങളെല്ലാം ഉടനെ തെളിഞ്ഞു. മാകന്ദമന്ദാര സുഗന്ധവാഹി മാഴ്കാതവണ്ണം വിലസി സമീരൻ. പ്രസന്നരായി തുജനങ്ങളെല്ലാം, പ്രസൂനവർഷം ഗഗനെ തുടങ്ങി. പ്രസൂതികാലേ മുരവൈരി തൻ്റെ പ്രസൂജനം പൂർണ്ണസുഖേനമേവി. കിരീടസൽക്കുണ്ടലഹാരമാലാപരീതനായി പീതദുകൂലധാരി, കരങ്ങളിൽ ശംഖഗദാരി പത്മം ധരിച്ചു ദേവൻ. വിവിധം വിളങ്ങി അനന്തരം വിഷ്ണു ശരീരമപ്പോൾ അനന്തകാന്തി പ്രസരേണ ദൃഷ്ട്വാ അനന്തസന്തോഷരസം സ്തുതിച്ചാനനന്തരായം വസുദേവനേവം. നമോസ്തു തേ മാധവ ശാർഗപാണേ, നമോസ്തു തേ കേശവദീനബന്ധോ, നമോസ്തു തേ ലോകപതേ മുരാരേ, നമോസ്തു തേ നാഥ ദയാപയോധേ. അറിഞ്ഞുകൂടാത്തവനെങ്കിലും ത്വാമറിഞ്ഞു ഞാൻ തൊൽകൃപ കൊണ്ടിദാനിം. അറിഞ്ഞു പോകാത്ത ഗുണേന വിശ്വം നിറഞ്ഞുമേവും നിഖിലേശ്വരൻ നീ. വിളക്കുപോലെ വിവിധ പ്രപഞ്ചേ വിളങ്ങുമാനന്ദമയ സ്വരൂപിൻ, ഇളക്കമില്ലാത്ത മഹാരുചേ നീ ഇളക്കൊല ഭക്ഷണമിക്ഷണം മേ. വിശ്വങ്ങളെല്ലാമുളവാക്കി മുന്നം വിശ്വാസപൂർവം പരിരക്ഷ ചെയ്തും, നിശേഷമമ്പോടധ സംഭരിച്ചും നിശേകമോദം വിളയാടുവോൻ നീ. അംബസ്സിലാകാശതലം കണക്കെ സംഭാവനം ചെയ്കിലിതം പ്രപഞ്ചം, സംബന്ധമുണ്ടാക്കിനമായ തന്നിൽ ബിംബിച്ചു കാണുന്നു ഭവൽക്കടാക്ഷാൽ. ജ്ഞാനം മനസ്സിൽ ജനിയായിക മൂലം, ഞാനെന്നഹം ഭാവമഹോജനാനം. നൂനം വിഭോ നിൻ ചരിതം ഗ്രഹിച്ചാൽ ആനന്ദമല്ലാതൊരു ഭാവമുണ്ടോ. കാമാതിഷൽക്കം ബഹുദുഃഖമൂലം, പ്രാമാതികം പോലിഹ സത്യബോധം. ധീമാനിതൊന്നും ഗ്രഹിയായിക കൊണ്ടല്ലാമഗ്നനാകുന്നു ഭവാംബുരാശൗ. ജന്മങ്ങളിൽ ചെയ്തൊരു കൈതവം കൊണ്ടുന്മോഹമിജന്മനി സജ്ജനാനം. ത്വന്മഗ്നമായം പൊടുചിത്തമെങ്കിൽ ത്വന്മായയാ ബന്ധനമില്ല നൂനം. കംസാദിദുഷ്കണ്ടക ദുർജനാനം ഹിംസാർത്ഥമാകുന്നു തവാവതാരം. സംസേവനം ചെയ്തിയലും നരാണാം സംസാര സംബന്ധമകറ്റുവാനും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. നൂനം വിഭോ നിൻ ചരിതം ഗ്രഹിച്ചാലാനന്ദമല്ലാതൊരു ഭാവമുണ്ടോ. ഭഗവാനെ കുറിച്ചറിയുക, ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുക, ഭഗവാന്റെ ചരിതത്തെ വർണ്ണിക്കുക, ഭഗവാനെ കുറിച്ച് അറിയുകയും അതിൽ അലിയുകയും ചെയ്താൽ അതിൽ പരം വലിയൊരു ആനന്ദം വേറെ ഉണ്ടോ? കുഞ്ചൻ നമ്പ്യാര്, ദാ ഈ ശ്രീകൃഷ്ണചരിതം മണിപ്രവാളത്തിലൂടെ വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കൃഷ്ണാവതാരത്തിന്റെ ഏറ്റവും ധന്യതയാർന്ന ഒരു രംഗം അത് ദാ ഒന്നാമത്തെ സർഗത്തിന്റെ അവസാനത്തിൽ കുഞ്ചൻ നമ്പ്യാരും നമുക്ക് കാണിച്ചു തരുന്നു. ദേവകിയുടെ ഗർഭം രോഹിണിയിലേക്ക് മാറ്റാനും
യശോദാപുത്രിയായി ആ പ്രദേശ്വരിയുടെ നന്ദഗോപ സുഭയായി അവതരിക്കാനും യോഗമായ ദേവിക്ക് ഭഗവാൻ നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. വൈകുണ്ഠദേവനരുൾ ചെയ്തിതുമായയോടു വൈകാതെ ദേവകിയുടെ ജഠരത്തിൽ നിന്നും ലോകോപകാരകമതാകിയ ബീജമിപ്പോൾ ആകർഷണേന വശമാക്കുക നീ സുശീലേ. വൈകുണ്ഠദേവനരുൾ ചെയ്തു. വൈകുണ്ഠദേവൻ വിഷ്ണു വൈകുണ്ഠമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ ആ ദേവിയോട് പറഞ്ഞു. എന്താ മായാദേവിയോട് പറഞ്ഞത്? വിഷ്ണുവിന്റെ സഹോദരിയായിട്ടാണ് മായാഭഗവതിയെ പറയുക. പ്രാകൃത പ്രളയം കഴിഞ്ഞതിന് ശേഷം ആദ്യമുണ്ടായത് മായയാണ് എന്ന് ഭാഗവതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എന്ത് വേണം? വൈകാതെ ദേവകിയുടെ ജഠരത്തിൽ നിന്നും, ദേവകിയുടെ ആ വയറ്റിൽ നിന്ന് എന്തു ചെയ്യണം? ലോകോപകാരകം, ലോകത്തിന് ഉപകാരം ചെയ്യുന്ന ആ ബീജത്തെ, ലോകോപകാരകമതാകിയ ബീജം, അതാരാ? സാക്ഷാൽ അനന്തമൂർത്തിയാണ്. ആ ബീജത്തെ ആകർഷിച്ച്, ആകർഷണ വലിച്ച് വശമാക്കുക, എടുക്കുക. അങ്ങനെ വലിച്ച് എന്ത് ചെയ്യണം? ദേവകിയുടെ ഗർഭത്തെ വലിച്ചെടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അത് അടുത്ത ശ്ലോകത്തിലാണ് പറയുന്നത്. മംഗല സ്വഭാവമുള്ള ദേവിയോട് പറയുന്നു, ഹേ സുശീലേ, നീ എന്ത് ചെയ്യണം? പ്രഥിത വിനയ ശോഭാധീരനം ശൗരി തന്റെ പ്രഥമ മഹിഷിയാകും രോഹിണീ ദേവി തന്റെ പ്രഥിത വിനയ ശോഭാധീരൻ, പ്രസിദ്ധമായ അടക്കവും അഴകുമുള്ള ധീരൻ, ബുദ്ധിമാൻ, വിനയുണ്ട്, സൗന്ദര്യമുണ്ട്, ബുദ്ധിയുണ്ട്, എല്ലാം ചേർന്നിട്ടുള്ള ആ വസുദേവര്, ശൗരി, ക്ഷൂരപുത്രനായതുകൊണ്ട് ശൗരി എന്ന വസുദേവർക്ക് പേര്. ആ വസുദേവരുടെ പ്രഥമ പത്നി, വസുദേവർ ദേവകിയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പേ രോഹിണിയെ വിവാഹം ചെയ്തിരുന്നു എന്നാണ്. കംസനെ പേടിച്ച് രോഹിണിയെ നന്ദഗോപരുടെ ഗൃഹത്തിൽ പാർപ്പിച്ചേക്കാണ്. അപ്പോ രോഹിണി ആദ്യത്തെ പത്നിയാണ്, ദേവകി പിന്നീടാണ് ദേവകിയെ വിവാഹം ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ മായാദേവിയുടെ അടുത്ത് പറയുന്നു, എന്തു ചെയ്യണം? ജഠരകുഹരദേശേ, അവിടെ വയറിന്റെ ഉൾഭാഗത്ത്, വയറ്റിൽ ശേഷൻ അനന്തൻ, ശേഷതേജോ വിശേഷം, അനന്തന്റെ ശക്തിയോടുകൂടിയുള്ള തേജസ്സിനെ നീ രോഹിണ്യ ഉദരേ സന്നിവേശയ, ഭാഗവതം, രോഹിണിയുടെ ഉദരത്തിലേക്ക് ചേർത്ത് വയ്ക്കുക. അപ്പോ ആ കുടിലകർമ്മ പ്രക്രിയാസു, കപട പ്രവൃത്തികൾ ചെയ്യുന്നതിൽ നീ എന്താണ്? വളരെ കേമത്തിയാണ്, നീ നിപുണയാണ് എന്നാണ്. പ്രവീണേ, നീ നിപുണയാണ്. കാരണം ഇവിടെ ആ യോഗമായ ദേവി വേണ്ടതുപോലെ സൂത്രത്തിൽ അത് ചെയ്യണം, ആരും അറിയാതെ ചെയ്യണം എന്ന് ചുരുക്കം. ഗോപലോകമകുടാവതം സമണി നന്ദഗോപരുടെ പത്നിയാം ഗോപികാകുല കലാപമാകില യശോദ തന്നുദര കന്ദരേ ചെന്നിരുന്നധ ജനിക്ക നീജനന പാശനാശരചനോന്മുഖേ നന്നു നന്ദിതു നിനക്കെടോ നിഖില വന്ദനീയ ചരണാംബുജേ. കുസുമമഞ്ജരി എന്ന താളനിബദ്ധമായ വൃത്തത്തിലാണ് ഈ ശ്ലോകം കുഞ്ചനമ്പ്യാരൻ എഴുതി വെച്ചിട്ടുള്ളത്. ഗോപലോകമകുടാവതം സമണി, ഗോപജനങ്ങളുടെ കിരീടത്തിന് അലങ്കാരമായിട്ടുള്ള ഒരു രത്നം, മണി എന്ന് പറഞ്ഞ രത്നം. അപ്പോ നന്ദഗോപുരം ആരാണ്? ഗോപാലന്മാരുടെ നേതാവ്, രാജാവാണ്, ഗോപശ്രേഷ്ഠൻ. അങ്ങനെ ആ ഗോപികാകുല കലാപം, ഗോപസ്ത്രീകളുടെ സമൂഹത്തിന് അലങ്കാരം, അതാരാ? അത് യശോദാമ്മ. യശോദയുടെ അവിടെ ആ ഉദരത്തിൽ, ഉദരകന്ദരേ എന്ന് അവിടെ സൂചിപ്പിക്കുന്നു, ആ വയറിനുള്ളിൽ നീയെ പിറക്കണം. നീയെ എങ്ങനെയുള്ളതാണ്? ജനന പാശനാശരചനോന്മുഖയാണ്. ജനിക്കുവാനുള്ള കർമ്മബന്ധത്തെ നശിപ്പിക്കുന്നതിൽ വലിയ സാമർഥ്യമുള്ളവളാണ്. ജനന മരണ ദുഃഖമില്ലാതെയാക്കി മോക്ഷം നൽകുന്നവൾ തന്നെയാണ്. അപ്പോ എന്തു വേണം? യശോദാപുത്രിയായി ജനിക്കണം. നിഖില വന്ദനീയ ചരണാംബുജേ, എല്ലാവരാലും വന്ദിക്കപ്പെടേണ്ടുന്ന പാദാരവിന്ദങ്ങളോട് കൂടിയവളാണ് നീ. നീ യശോദാപുത്രിയായി ജനിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നിന്നെ വന്ദിക്കും. നീ അവർക്കെല്ലാം മോക്ഷം നൽകുകയും ചെയ്യും. സർവകാമവരേശ്വരിയായി, സർവകാമവരപ്രദയായി യശോദാമ്മയുടെ പുത്രിയായിട്ട് നീ പിറക്കണം, ഭാഗവതം. അങ്ങനെ രണ്ട് ഉപമകൾ
ദേവിക്ക് കൊടുക്കേണ്ട സർവകാമവരപ്രദ സർവകാമവരേശ്വരി എന്നൊക്കെ. അങ്ങനെ ദേവിയെ പല പല ക്ഷേത്രങ്ങളിൽ പല പല അഭിധാനങ്ങളോടുകൂടി സ്തുതിക്കും. വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ അവിടെ ദാ ആ മായാദേവി ചെയ്തു. ഏവമാദി മുരവൈരി ദേവനുടെ ശാസനേനഖിലമായ തൻ ദേവകീ ജഠരഗാമി ധാമമതു രോഹിണീ ജഠരമാനയൽ നന്ദസുന്ദരി യശോദ തന്നുദര കന്ദരത്തിലിട ചേർന്നുടൻ മന്ദമന്ദമവളും ജനിപ്പതിനു കോപ്പുകൂട്ടി മരുവീടിനാൽ. ദേവമാദി ഇങ്ങനെ ആ വിഷ്ണുവിന്റെ മുരവൈരി ദേവനുടെ വിഷ്ണുവിന്റെ ശാസനയെ മുരന്റെ വൈരി മുരാരി മുരനെ നിഗ്രഹിച്ച ആള് അങ്ങനെയുള്ള ഭഗവാന്റെ വാക്കുകൾ കേട്ട് ദേവകീ ജഠരഗാമി ദേവകിയുടെ വയറ്റിലുള്ള ധാമത്തെ തേജസ്സിനെ ആ ശേഷ ചൈതന്യത്തെ അശേഷം അവിടെ നിർത്താതെ അത് എടുത്തുകൊണ്ടുപോയി രോഹിണീ ജഠരം രോഹിണിയുടെ വയറ്റിലേക്ക് ആനയൽ കൊണ്ടുവന്നു. എന്നിട്ടോ നന്ദസുന്ദരി നന്ദഗോപരുടെ പത്നിയായിരിക്കുന്ന യശോദയുടെ ഉദരകന്ദരത്തിൽ ഉദരകന്ദരെ വയറിനുള്ളിൽ പ്രവേശിച്ച് അവള് ആ മായാദേവി കോപ്പുകൂട്ടി ഒരുങ്ങി നിന്നു. എന്തിനാ ഭഗവാന്റെ അനുജത്തിയായിട്ട് പിറക്കാൻ വേണ്ടി. വിഷ്ണു പിന്നീട് എന്തു ചെയ്തു? ദേവകിയുടെ ഗർഭത്തിലേക്ക് എത്തിച്ചേർന്നു. ദേവകി കലസി ഗർഭമെന്നൊരു വിശേഷമമ്പൊടുമഹീതലേ കേവലം വിലസി നീളവേ സപതി കേണുവാണിതു മഹാജനം ദേവദേവൻ അഖിലേശൻ അവ്യയൻ അമേയ ശീലനജനച്യുതൻ ദേവകിം പുരുഷ സേവിതൻ സപതി ദേവകീ ജഠരമാവിശൽ. ഇളകിപ്പോയി അലസിപ്പോയി അഹോ വിശ്രംസിതോ ഗർഭോയിതി പൗരാവിചക്രുഷു എന്ന് ഭാഗവതം. അവിടെ ആളുകൾ വിശേഷം വർത്തമാനം പറയാൻ തുടങ്ങി. ഭൂമിയില് ആളുകൾ എന്താ പറഞ്ഞു? ദേവകിയുടെ ഗർഭം അലസിപ്പോയി. അവരൊക്കെ തന്നെ കേണുവാണിത് മഹാജനം, അവർക്കൊക്കെ വിഷമമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേവദേവൻ ഭഗവാൻ ആരാണ്? അഖിലേശൻ, അവ്യയൻ, അമേയൻ, അമേയശീലൻ, അജൻ, അച്യുതൻ എന്ന പല പല പേരുകള് ഭഗവാനെ കുറിച്ച് പറയുകയാണ്. ഒന്ന് ആ ഭഗവാൻ അഖിലേശൻ എല്ലാത്തിന്റെയും നാഥൻ, അവ്യയൻ നാശമില്ലാത്തവൻ, അമേയശീലൻ തീർച്ചപ്പെടുത്താൻ സാധിക്കാത്ത സ്വഭാവമുള്ള ആള്, അജൻ ജനനമില്ലാത്ത ആള്, അച്യുതൻ ചുതിയില്ലാത്ത ആള്. ആ ഭഗവാൻ ദേവകിം പുരുഷ സേവിതൻ സപതി ദേവകീ ജഠരമാവിശൽ. ദേവന്മാരും കിംപുരുഷന്മാരും ഒക്കെ സേവിക്കുന്ന ഭഗവാൻ, കുതിരയുടെ മുഖമുള്ള ഒരു തരം ദേവന്മാരാണത്ര കിംപുരുഷന്മാര്. ഉടനെ തന്നെ എന്നിട്ടോ ദേവകിയുടെ ഉദരത്തിലേക്ക് ആ ഭഗവാൻ പ്രവേശിച്ചു. ദേവദേവൻ എന്ന് ഭഗവാൻ ആദ്യം പറഞ്ഞു. അഖിലേശൻ, അവ്യയൻ, അമേയശീലൻ, അജൻ, അച്യുതൻ, ദേവകിംപുരുഷ സേവിതൻ, ഇത്തരത്തിൽ ഏഴ് പ്രത്യേകമായിട്ടുള്ള വിശേഷണങ്ങൾ ഭഗവാന്റെ ഈ അവതാരത്തിന് മുമ്പായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്നു. ഇനി എട്ടാമനായിട്ട് ഭഗവാൻ അവതരിക്കാൻ പോകുന്നു അല്ലെ? അപ്പൊ അതിനു മുമ്പ് ഏഴു തരത്തിൽ ഭഗവാനെ വർണ്ണിച്ചു. എന്നിട്ട് പറഞ്ഞു, രോഹിണി തദനു മോഹനീയ ഗുണദേഹ കാന്തിമയ ചന്ദ്രിക മോഹിതാഖില ചരാചരം കില കുമാരമാശു സുഷുവേ മുദാ ദേഹികൾക്കതി കുതൂഹലം മനസി രോഹിണി സുതവിലോകനേ രോഹിണി ശവദനൻ മനോഹര വിലാസമമ്പൊടു വിളങ്ങിനാൻ. രോഹിണി ദേവിയുടെ പുത്രനായി ഭഗവാൻ ബലരാമസ്വാമിയായിട്ട് അവതരിക്കുന്നു. അനന്തമൂർത്തി ദാ ആനന്ദമൂർത്തിയുടെ അഗ്രജനായിട്ട് അവതരിക്കുന്ന രംഗം. രോഹിണി തദനു മോഹനീയ ഗുണദേഹകാന്തിമയ ചന്ദ്രിക മോഹനീയ ഗുണദേഹ കാന്തിമയ ചന്ദ്രികാമോഹിതാഖില ചരാചരം മനോഹരമായ സൗന്ദര്യം സൗകുമാര്യം തുടങ്ങിയ ഗുണങ്ങളുള്ള ആ ദേഹത്തിന്റെ കാന്തിയാകുന്ന നിലാവ് കൊണ്ട് ചരാചരങ്ങളെ മുഴുവൻ വശീകരിക്കുന്ന
ആ രോഹിണി വെളുത്ത നിറത്തോടുകൂടിയ ദേഹകാന്തികയെ കാന്തിയെ ചന്ദ്രികയാക്കി കൽപ്പിച്ചു. അപ്പോ അവിടെ എന്താ, അവിടെ ആ ചന്ദ്രിക വെളുത്ത നല്ല നിലാവ്, അതേപോലെ രോഹിണി. അങ്ങനെയുള്ള ആ രോഹിണിയുടെ പുത്രനായി ബലരാമസ്വാമി അവതരിക്കുന്നു. കുമാരൻ ആ ഉണ്ണിയെ സുഷുവെ പ്രസവിച്ചു. അത് വന്നു കഴിഞ്ഞപ്പോ എന്തായി, ജീവികൾക്ക് ദേഹികൾക്ക് അതികുതൂഹലം, വളരെ സന്തോഷമുണ്ടായി മനസ്സിൽ. രോഹിണി സുതവിലോകനെ, രോഹിണിയുടെ പുത്രനെ കണ്ടപ്പോ ആ രോഹിണി നക്ഷത്രത്തിന്റെ നാഥൻ ചന്ദ്രൻ, അശ്വതി തുടങ്ങി 27 നക്ഷത്രങ്ങളും ചന്ദ്രന്റെ പത്നിമാരാണ് എന്ന് പുരാണ സങ്കല്പം. അപ്പൊ രോഹിണീശവദനൻ ചന്ദ്രനെ പോലെ മുഖത്തോടു കൂടിയവൻ, മുഖത്തിന് ചന്ദ്രനോട് സാദൃശ്യം. അത് എന്താ, അവിടെ ചന്ദ്രന്റെ പുത്രനായിട്ടും സങ്കല്പിക്കുന്നു. അങ്ങനെയുള്ള ആ ഭഗവാൻ ശങ്കരകൃഷ്ണമൂർത്തി അവിടെ രോഹിണി പുത്രനായിട്ട് അവതരിച്ചു. എന്നിട്ടോ അങ്ങനെ വെളുത്ത ഉണ്ണിയായിട്ട് രോഹിണി പുത്രനായി അനന്തമൂർത്തി അവതരിച്ചു. ഇനി ദേവകീപുത്രനായി കറുത്തുണ്ണിയായി ആനന്ദമൂർത്തി അവതരിക്കാനുള്ള രംഗത്തെ വർണ്ണിക്കുകയാണ് പിന്നീട്. കാളമേഘമിട തിങ്ങി വിങ്ങിപത ഭംഗിയേറുമിടി മിന്നലും മേളമോടു ജലധാരമാരികളുമെത്രയും ബഹുമനോഹരം അർദ്ധരാത്രി സമയം സമാഗതമുദിച്ചു ചന്ദ്രനു മഹോതദ സിദ്ധചാരണ സുരാവലി സ്തുതികളുദ്ധതം ദിവിമഹോത്സവം. കാളമേഘം, ആ കറുത്ത നിറത്തിലുള്ള മഴക്കാറ്, അത് ഇടതിങ്ങി നിൽക്കുന്നു ആകാശത്ത്. അതിന്റെ മേളമുണ്ട്, അതിങ്ങനെ കൂട്ടിയിടിക്കുമ്പോഴുള്ള ശബ്ദം. അതോടൊപ്പം തന്നെ അഴകോടുകൂടിയ ആ ജലധാര മാരികൾ, വെള്ളം ധാരധാരയായിട്ട് ഇങ്ങനെ മഴ പെയ്യുമ്പോ അത് വളരെ മനോഹരമായിരിക്കുന്നു. ഇടയ്ക്ക് മിന്നലും ഉണ്ട്, ആ മിന്നലിനിടയിൽ മഴ തുള്ളികൾ ഇങ്ങനെ താഴേക്ക് വീഴുന്നത് കാണാൻ ബഹുരസം, വളരെ മനോഹരം. അതിങ്ങനെ സമാഗമമായിരിക്കുന്ന സമയത്ത് അർദ്ധരാത്രി സമയം സിദ്ധചാരണ സുരാവലി സ്തുതികൾ, സിദ്ധന്മാര് ചാരണന്മാര് തുടങ്ങിയ ആളുകള്, പിന്നെ ദേവന്മാര്, അവരൊക്കെ തന്നെ സ്തുതികൾ ഉദ്ധതം, അവര് സ്തുതി ആരംഭിച്ചു. മഹോത്സവം, ദേവലോകത്തിൽ മഹോത്സവം. അങ്ങനെ ഇടിമിന്നി തുടങ്ങി, മഴയാരംഭിച്ചു, പാതിരയായി ചന്ദ്രൻ ഉദിച്ചു, സിദ്ധചാരണാദി ദേവസംഘങ്ങൾ സ്തുതി തുടങ്ങി. ദേവലോകത്ത് വലിയ ഉത്സവമായി, വിണ്ണിൽ ഉത്സവമായി. ഇനി മണ്ണിൽ ഉത്സവത്തിനുള്ള വഴികൾ പറയാണ്. പൂർണേഗർഭേ സമസ്ത ത്രിഭുവന ശുഭകർമ്മങ്ങളേകത്ര കൂടി പൂർണാനന്ദം വിളങ്ങീടിന ഘനപടല ശ്യാമധാമാഭിരാമൻ മംഗല്യേ സന്മുഹൂർത്തേ മഹിതഗുണമിയം അഷ്ടമീ രോഹിണീഭ്യാം സംഗേ ഭംഗ്യാ ജനിച്ചാനരകൊടു ജഗതീമൂലകന്ദം മുകുന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ 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 ഹരേ നാരായണ. ദേവകിക്കും ശൗരിക്കും നൽപുത്രഭാവത്തിലായി ദേവദേവൻ കാരാഗാരെ വന്നുദിച്ച നേരം ദേവജനം വാനിൽ നിന്നു പുഷ്പവർഷം തൂകി വേദമന്ത്രധ്വനികളാൽ ലോകമാകെ മുങ്ങി കൃഷ്ണനുടെ അവതാരം എത്ര എത്ര ധന്യം കൃഷ്ണനുടെ അപദാനം എത്ര എത്ര പുണ്യം ശംഖപത്മഗദാരിയായി കൽത്തുരുങ്കിലന്ത്
ശാശ്വത പ്രേമ പൊരുളം ലോകനാഥൻ നിന്നി ശങ്കയൊട്ടുമില്ലാതെയ ദേവഗീതൻ കാന്തൻ ശാന്തചിത്തനായി ഏവം ദേവനെ സ്തുതിച്ചു കൃഷ്ണനുടെ അവതാരം എത്ര എത്ര ധന്യം കൃഷ്ണനുടെ അപദാനം എത്ര എത്ര പുണ്യം സൂര്യതുല്യ പ്രഭയാലെ തൽക്കിരീടം മിന്നി സൂതിഗേഹം കാന്തിയാലെ നാഗതുല്യം മിന്നി സൂക്തമൊന്നു മറിയാതെ ദേവകി കുഴങ്ങി സൂക്ഷ്മരൂപിയായി ദേവൻ തൃത്തിലോ തിളങ്ങി കൃഷ്ണനുടെ അവതാരം എത്ര എത്ര ധന്യം കൃഷ്ണനുടെ അപദാനം എത്ര എത്ര പുണ്യം കണ്ണീരിൻ്റെ ഗംഗ തീർത്തു ദേവി ദേവകിയും കാരുണ്യത്തിനഭി തീർത്തു കണ്ണിൽ വാസുദേവൻ കാമന പോൽ ഭഗവാനോ ഉണ്ണിയായി മാറി കാത്തിരുന്ന ദേവകിയോ ചേർത്തു വച്ചു മാറി കൃഷ്ണനുടെ അവതാരം എത്ര എത്ര ധന്യം കൃഷ്ണനുടെ അപദാനം എത്ര എത്ര പുണ്യം താമരപ്പൂ പോലെയുള്ള കണ്ണിലേക്കു നോക്കി താരാട്ടിൻ്റെ ഈരടികൾ പാടിയോരാ നേരം താപമെല്ലാം വിട്ടകന്നു ഹർഷബാഷ്പം കൂകി തത്വബോധം രണ്ടു പേർക്കും തൃപ്തിലായുദീച്ചു കൃഷ്ണനുടെ അവതാരം എത്ര എത്ര ധന്യം കൃഷ്ണനുടെ അപദാനമെത്ര എത്ര പുണ്യം കൃഷ്ണനുടെ അവതാരം എത്ര എത്ര ധന്യം കൃഷ്ണനുടെ അപദാനം എത്ര എത്ര പുണ്യം കൃഷ്ണ ഗർഭേ ആ ഗർഭം പൂർണ്ണമായപ്പോ സമസ്ത ത്രിഭുവന ശുഭകർമ്മങ്ങൾ മൂന്ന് ലോകത്തിലുള്ള എല്ലാ പുണ്യകർമ്മങ്ങളും ഏകത്ര ഒരിടത്ത് പൂർണാനന്ദത്തെ നിറഞ്ഞ സന്തോഷത്തോടുകൂടി വിളങ്ങിയ സമയത്ത് അഥ സർവഗുണോപേത കാലപരമശോഭന ആ സമയത്ത് ഘനപടല ശ്യാമധാമാഭിരാമൻ മേഘസമൂഹം പോലെ ഘനപടലം പോലെ കറുപ്പു നിറം കൊണ്ട് ശോഭിക്കുന്ന ആ കാർമേഘവർണ്ണൻ മംഗല്യേ സന്മുഹൂർത്തേ ശുഭമായ ആ നല്ല മുഹൂർത്തത്തിൽ ശ്രേഷ്ഠ ഗുണങ്ങൾ ചേർന്നിട്ടുള്ള അഷ്ടമി രോഹിണിഭ്യാം അഷ്ടമിയും രോഹിണിയും ചേർന്ന ആ ദിവസം അഷ്ടമി രോഹിണി സംഗമം അവിടെ അഷ്ടമി മഹാദേവന്റെ പക്കവും രോഹിണി ബ്രഹ്മാവിന്റെ നാളും ആയിട്ടാണ് പറയുക. അങ്ങനെ ആ ബ്രഹ്മാ മഹാദേവ സങ്കല്പം ഒരു പരിപൂർണമായ ശോഭയോടുകൂടി ലോകത്ത് മുഴുവൻ മംഗളം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ദാ ഭഗവാൻ അതീവ ഭംഗിയോടുകൂടി അഴകോടുകൂടി അവിടെ ജഗതീമൂലകന്ദം ലോകത്തിൻ്റെ നാരായവേരായിരിക്കുന്ന ആ മുകുന്ദൻ മുക്തിം ദദാതി ഇതി മുകുന്ദ ആ മുകുന്ദൻ
ഇതാ ഇവിടെ അവതരിച്ചു എന്നും അവിടെ സൂചിപ്പിച്ചു. ദേവകീ വസുദേവന്മാരുടെ മുമ്പിൽ ഭഗവാൻ ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ച് നിന്ന രൂപം, അത് നമ്മളെല്ലാവരും പലവട്ടം കേട്ടിട്ടുള്ള ശ്ലോകമാണ്. മിന്നും പൊന്നിൻ കിരീടം തരിവള കടകം കാഞ്ചിപൂഞ്ചേലമാലാധന്യശ്രീവത്സൽകൗസ്തുഭമിടകലരും ചാരുദോരം ധാരാളം ശംഖം ചക്രം ഗദാപങ്കജമിതി വിലസും നാലു തൃക്കൈകളോടെ സങ്കീർണ ശ്യാമവർണം ഹരിവപുരമലം പുരേൽമംഗളം. മിന്നും പൊന്നിൻ കിരീടം, അതിമനോഹരമായിട്ടുള്ള കിരീടം ധരിച്ചിരിക്കുന്നു. തരിവള, ഉള്ളിൽ ചില തരികൾ ഇട്ടിട്ടുകൊണ്ട് അതിങ്ങനെ ഇളകുമ്പോൾ കിലുങ്ങുന്ന വള, അതിനാണ് തരിവള എന്ന് പറയുന്നത്. കടകം, അതും വള തന്നെ. കാഞ്ചി അരഞ്ഞാണ്. പൂഞ്ചേല മഞ്ഞപ്പട്ട്. പിന്നെയോ മാലാധന്യ ശ്രീവത്സൽകൗസ്തുഭമിടലും ഇടകലരും ചാരുദോരന്തരാളം. മാലകള്, നിരവധി മാലകൾ ധരിച്ചിട്ടുണ്ട്. പുണ്യം നിറഞ്ഞ ശ്രീവത്സം എന്ന ആ മറുക്, അതിമനോഹരമായിരിക്കുന്ന കൗസ്തുഭരത്നം, അതിങ്ങനെ ചേർന്ന മനോഹരമായിരിക്കുന്ന ചാരുദോരന്തരാളം, മനോഹരമായിരിക്കുന്ന മാറിടം, ശംഖ ചക്രം ഗദ പങ്കജം, സങ്കീർണശ്യാമവർണം, ഇടകലർന്ന നീലനിറത്തോടുകൂടിയ ശംഖിന്റെ വെളുപ്പ്, ചക്രത്തിൻ്റെ ആ സ്വർണനിറം, താമരപ്പൂവിൻ്റെ ആ വെളുപ്പ്, ഇങ്ങനെ പല പല നിറങ്ങളോടുകൂടിയ ആ ഹരിവപു, ആ ഭഗവാന്റെ വിഷ്ണുവിൻ്റെ ശരീരം, അമലം നിർമ്മലം, പുരയേൽ മംഗളം വാ, പൂർണ്ണമാക്കണേ, മംഗളത്തെ നന്മയെ നൽകണേ. വിഷ്ണു ശരീരം കാവ്യം കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും മംഗളത്തെ നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയിട്ടാണ് അവിടെ കുഞ്ചൻ നമ്പ്യാര് തൻ്റെ ആ കാവ്യ സമർപ്പണത്തിൻ്റെ ഒന്നാം സർഗം അവിടെ പൂർത്തീകരിക്കുന്നത്. രണ്ടാം സർഗത്തിലേക്ക് കടക്കുമ്പോഴോ കൃഷ്ണാവതാര സമയത്ത് ഉണ്ടായ വിശേഷങ്ങളെ രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് വർണ്ണിക്കുന്നു. ലോകൈകനാഥന്റെ ശുഭാവതാരേ ലോകങ്ങളെല്ലാം ഉടനെ തെളിഞ്ഞു മാഗന്ധമന്ദാര സുഗന്ധവാഹി മാഴ്ഗാതവണ്ണം വിലസീ സമീരൻ. ലോകൈകനാഥന്റെ, ലോകത്തിന്റെ മുഴുവൻ നായകനായിരിക്കുന്ന വിഷ്ണുവിന്റെ ശുഭാവതാരേ, ആ ശുഭകരമായ മംഗളകരമായ അവതാര സമയത്ത് ലോകങ്ങൾ എല്ലാം, ഭൂമി സ്വർഗം പാതാളം ത്രിലോകങ്ങൾ, അങ്ങനെയുള്ള മൂന്ന് ലോകങ്ങളും തെളിഞ്ഞു, മഴ മാറി, മഴക്കാർ നീങ്ങി, ചന്ദ്രൻ ഉദിച്ചു, നിലാവ് പരന്നു. മാഗന്ധമന്ദാര സുഗന്ധവാഹി, മാമ്പൂവിൻ്റെയും മന്ദാരപുഷ്പത്തിൻ്റെയും മണവുമായിക്കൊണ്ട് മാഴുകാതവണ്ണം, യാതൊരു ദുഃഖവുമില്ലാത്ത തരത്തിൽ മെല്ലെ മെല്ലെ അവിടുന്ന് വിലസി സമീരൻ. സമീരൻ എന്ന് വെച്ചാൽ കാറ്റ്. കാറ്റ് മെല്ലെ വീശി, ആകാശം തെളിഞ്ഞു, നിലാവ് പരന്നു, നറുവണം കലർന്ന ഇളങ്കാറ്റ് വീശി. ഇവിടെ ആ സമയത്ത് ഭഗവാന്റെ അവതാരമുണ്ടായി. പ്രസന്നരായി തു ജനങ്ങളെല്ലാം, ജനങ്ങൾ മുഴുവൻ സന്തോഷിച്ചു. പ്രസൂനവർഷം ഗഗനെ തുടങ്ങി, പുഷ്പവർഷം പൂമഴ, പ്രസൂനവർഷം ഗഗനെ തുടങ്ങി, ആകാശത്തുനിന്ന് പുഷ്പവർഷമുണ്ടായി. പ്രസൂതികാലേ മുരവൈരി തൻ്റെ, പ്രസൂതികാലം ആ പ്രസവ സമയത്ത് മുരവൈരിയുടെ പ്രസൂചനം എന്ന് വെച്ചാൽ അമ്മ ദേവകി. പൂർണ്ണ സുഖേനമേവി, ഇതുവരെ ദുഃഖമായിരുന്നുവെങ്കിൽ ആ പ്രസൂചനമായിരിക്കുന്ന, ഭഗവാന്റെ പ്രസൂചനം ആയിരിക്കുന്ന ആ ദേവകീ ദേവി ഇപ്പതാ വളരെ സുഖത്തോടുകൂടി ഇരിക്കുന്നു. വിഷ്ണു എങ്ങനെയാ പ്രത്യക്ഷപ്പെട്ടത്? നമ്മൾ നേരത്തെ ഭക്തന്മാർക്കുള്ള ഒരു അനുഗ്രഹമായിട്ട് ഒന്നാമത്തെ സർഗത്തിന്റെ അവസാനത്തിൽ കുഞ്ചൻ നമ്പ്യാര് പറഞ്ഞുവെങ്കിലും ഇപ്പതാ വസുദേവരുടെ മുമ്പിൽ തമത്ഭുതം ബാലകമംബുജക്ഷണം ചതുർഭുജം ശംഖഗദാദ്യുതായുധം എന്ന ആ ശ്ലോകത്തെ ഒന്നുകൂടി ചേർത്തു വെച്ചുകൊണ്ട് പറയുന്നു. കിരീടസൽക്കുണ്ടലഹാരമാലാപരീതനായി പീതദുകൂലധാരി കരങ്ങളിൽ ശംഖഗദാരി പത്മം ധരിച്ചു ദേവൻ വിവിധം വിളങ്ങി.
കിരീട സൽക്കുണ്ടലഹാരമാലാപരീതൻ. കിരീടം, നല്ല കുണ്ടലങ്ങള്, മുത്തുമാലകള്, പൂമാലകള്, അതൊക്കെ ധരിച്ച് പീതദുകൂലധാരിയായി, പീതദുകൂലം മഞ്ഞപ്പട്ട് മഞ്ഞ വസ്ത്രം ധരിച്ചും കൊണ്ട് കരങ്ങളിൽ കൈകളില് ശംഖഗദാരി പത്മം, ശംഖ, ഗദ, അരി, താമരപ്പൂവ്, ഈ നാല് ആയുധങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഭൂഷണങ്ങളുമായിട്ട് ഭഗവാൻ അവിടെ ഏതാ ധരിച്ചു ദേവൻ വിവിധം വിളങ്ങി. ഇങ്ങനെ പല പ്രകാരത്തിൽ ഭഗവാൻ അവിടെ മിന്നിത്തിളങ്ങി എന്നും അവിടെ പറഞ്ഞു. വസുദേവര് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങുകയാണ്. അനന്തരം വിഷ്ണു ശരീരം അപ്പോൾ അനന്തകാന്തി പ്രസരേണ ദൃഷ്ട അനന്ത സന്തോഷരസം സ്തുതിച്ചാൻ അനന്തരായ വസുദേവനേവം. അനന്തരം, അവസാനം, അവിടെ അനന്തകാന്തി പ്രസരേണ, അവസാനമില്ലാത്ത കാന്തിയോടുകൂടി, വളരെ ശോഭയോടുകൂടി വിഷ്ണു ശരീരം മിന്നിത്തിളങ്ങണ കണ്ടപ്പോ, ദൃഷ്ടുവ, കണ്ടിട്ട് അനന്ത സന്തോഷരസം, വളരെ സന്തോഷഭാവത്തോടുകൂടി അന്തരായാം. അനന്തരായാം എന്ന് പറഞ്ഞാൽ വിഘ്നമില്ലാതെ, അന്തരായാം എന്ന് പറഞ്ഞാൽ വിഘ്നം, അനന്തരായാം വസുദേവനേവം. വസുദേവൻ ഇപ്രകാരം ചൊല്ലാൻ തുടങ്ങി. ഇനിയുള്ള 9 ശ്ലോകങ്ങൾ വസുദേവരുടെ സ്തുതിയാണ്. നമോസ്തു തേ മാധവശാർഗപാണേ, നമോസ്തു തേ കേശവദീനബന്ധോ, നമോസ്തു ലോകപതേ മുരാരേ, നമോസ്തു തേ നാഥ ദയാപയോധേ. നമ എന്ന് പറഞ്ഞാൽ നമസ്കാരം, അസ്തു ഭവിക്കട്ടെ, തേ അവിടുത്തേക്ക് നമസ്കാരം ഭവിക്കട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ നമസ്കരിക്കുന്നു. ശാർങ്കപാണി, അവിടെ ഭഗവാൻ ശാർങ്കം കയ്യിൽ ധരിച്ചിട്ടുള്ള ആള്, ശാർങ്കപാണി, ശാർങ്കം എന്ന വില്ല് പാണിയിൽ ഉള്ള ആള്, ഇതാണ് ശാർങ്കപാണി. പിന്നെയോ മാധവൻ, മാധവൻ എന്ന് പറഞ്ഞാൽ മാ എന്ന വാക്കിന് അർത്ഥം ലക്ഷ്മീദേവി, ധവൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ്, മാധവൻ ലക്ഷ്മി വല്ലഭൻ. അപ്പൊ മാധവ ശാർങ്കപാണേ, ലക്ഷ്മി വല്ലഭനായിരിക്കുന്ന ശാർങ്കം കയ്യിലെടുത്ത ഭഗവാന് നമസ്കാരം. കേശവ ദീനബന്ധോ, കേശവൻ നമ്മൾ പറഞ്ഞു കേശി എന്ന അസുരനെ നിഗ്രഹിച്ചവൻ, കേശവൻ, കേശങ്ങൾ ധാരാളമുള്ളവൻ, അങ്ങനെയും കേശവന് അർത്ഥം കൽപ്പിക്കാറുണ്ട്. ദീനബന്ധോ, സങ്കടപ്പെടുന്ന ആളുകൾക്ക് ബന്ധുവായി, സഹായമായി നിൽക്കുന്ന ആള് ഭഗവാൻ. ലോകപതേ മുരാരേ, ലോകപതി, ലോകനാഥനായിരിക്കുന്ന ഭഗവാൻ. മുരാരി, മുരാസുരന്റെ ശത്രു, അല്ലെങ്കിൽ മുരാസുരനെ നിഗ്രഹിച്ച ആള്. പിന്നെ നാഥ, ലോകത്തിന്റെ മുഴുവൻ നാഥനായിരിക്കുന്ന, ദയാപയോധേ, ദയാസമുദ്രമായിരിക്കുന്ന, കാരുണ്യക്കടലായിരിക്കുന്ന അവിടുത്തേക്ക് അടിയന്റെ നമസ്കാരം. എന്നിട്ടോ, അറിഞ്ഞുകൂടാത്തവനെങ്കിലും ത്വാമറിഞ്ഞു ഞാൻ തുൽകൃപ കൊണ്ടിതാനിം, അറിഞ്ഞു പോകാത്ത ഗുണേന വിശ്വം നിറഞ്ഞുമേവും നിഖിലേശ്വരൻ നീ. അറിഞ്ഞുകൂടാത്തവനാണ് ഞാൻ, അറിവില്ലാത്തവൻ, ഒന്നും അറിയാത്ത ആള്. പക്ഷേ അവിടുത്തെ ത്വാം ത്വൽകൃപ, അവിടുത്തെ കൃപ കൊണ്ട് ഇദാനിം, ഇപ്പോ എനിക്ക് അറിയാൻ സാധിക്കുന്നു. പക്ഷേ അറിയാത്ത ഗുണങ്ങളെ കൊണ്ട് നിറഞ്ഞ്, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അവിടുന്ന് ആരാണ്? നിഖിലേശ്വരനാണ്, ലോകത്തിന്റെ മുഴുവൻ ആധാരമാണ്, ലോകത്തിന്റെ മുഴുവൻ നാഥനാണ് അവിടുന്ന്. പിന്നെ വിളക്കുപോലെ വിവിധ പ്രപഞ്ചേ വിളങ്ങുമാനന്ദമയ സ്വരൂപിൻ, ഇളക്കമില്ലാത്ത മഹാരുചേ നീ ഇളക്കൊല രക്ഷണമിക്ഷണം മേ. വിളക്കുപോലെ വിവിധ പ്രപഞ്ചേ വിളങ്ങും ആനന്ദമയ സ്വരൂപൻ, വിവിധ പ്രപഞ്ചേ, പലവിധ ജീവജാലങ്ങളിൽ ആനന്ദമയ സ്വരൂപിയായി മിന്നിത്തിളങ്ങുന്ന, ആനന്ദത്തെ നൽകുന്ന സ്വരൂപത്തോടുകൂടി, ഇളക്കമില്ലാത്ത, നാശമില്ലാത്ത മഹാരുചേ, രുചി എന്ന വാക്കിന് ശോഭ എന്നർത്ഥമുണ്ട്. അപ്പൊ ഏറ്റവും വലിയ ശോഭയുള്ള അവിടുന്ന് ഇളക്കൊല, ഉപേക്ഷിക്കരുത്, ഇപ്പോൾ എന്നെ രക്ഷിക്കാതിരിക്കരുതേ, എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെയോ, വിശ്വങ്ങളെല്ലാം ഉളവാക്കി മുന്നം വിശ്വാസപൂർവം പരിരക്ഷ ചെയ്തും, നിശേഷമമ്പോടധ സംഹരിച്ചും നിശേകമോദം വിളയാടുവോ നീ. വിശ്വങ്ങളെല്ലാം ഉളവാക്കി മുന്നം
വിശ്വാസപൂർവം പരിരക്ഷ ചെയ്തും വിശ്വങ്ങൾ ഉളവാക്കി വിശ്വങ്ങളെ സൃഷ്ടിച്ചു ആദ്യം. പിന്നെ സ്നേഹത്തോടുകൂടി വിശ്വാസത്തോടുകൂടി അതിനെ വേണ്ടതുപോലെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അവിടുന്ന് അതിനെ സംരക്ഷിച്ചു, നിശേഷം അതിനെ മുഴുവൻ സംഹരിക്കുകയും ചെയ്തു. അപ്പോ നിശോകമോദം ദുഃഖവും സന്തോഷവും ഇല്ലാതെ കളിക്കുന്നു ഭഗവാന്. ലോകങ്ങളുടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ വെറുമൊരു കളി മാത്രമാണ്, വെറുമൊരു ലീല മാത്രമാണ് എന്ന് ചുരുക്കം. അംബസിലാകാശതലം കണക്കെ സംഭാവനം ചെയ്കിലിതം പ്രപഞ്ചം സംബന്ധമുണ്ടാക്കിനമായ തന്നിൽ ബിംബിച്ചു കാണുന്നു ഭവൽക്കടാക്ഷാൽ. അംബസ് വെള്ളത്തില് ആകാശതലം കണക്കെ ആകാശം എങ്ങനെയാണോ കാണുന്നത് അതേപോലെ സംഭാവനം ചെയ്യൽ വിചാരിച്ചു നോക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചം ഈ ലോകം തന്നോട് സംസർഗം ആ മായയിൽ ബിംബിച്ച് അവിടുത്തെ ആ കടാക്ഷം കൊണ്ട് കാണാനായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്നു. ആകാശം പോലെ ശൂന്യമാണ് പ്രപഞ്ചം. വെള്ളത്തിൽ ആകാശം പ്രതിബിംബിച്ച് കാണുന്നത് പോലെ മായയിൽ ഇല്ലാത്ത പ്രപഞ്ചം പ്രതിബിംബിച്ച് കാണുന്നു. അതിന് കാരണം എന്താ? ഈക്ഷയ, അവിടുത്തെ ഈക്ഷണമാണ്. ഭഗവാൻ കടാക്ഷിച്ച് മായയ്ക്ക് തന്നോട് ബന്ധമുണ്ടാക്കി തീർത്തു എന്നാണ് വസുദേവരിവിടെ പറയണത്. ജ്ഞാനം മനസ്സിൽ ജനിയായിക മൂലം ഞാനെന്നഹം ഭാവമഹോജനാനം നൂനം വിഭോ നിൻചരിതം ഗ്രഹിച്ചാൽ ആനന്ദമല്ലാതൊരു ഭാവമുണ്ടോ? ജനിയായിക മൂലം ജനിക്കാക നിമിത്തം ഉണ്ടാകാത്തതിനാൽ ജനാനം ജനങ്ങൾക്ക് തീർച്ചയായും അവിടുത്തെ ആ കഥയെ ഗ്രഹിച്ചാൽ അവിടുത്തെ കഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാനെന്നും നീയെന്നുമുള്ള ഭേദബോധം മാറി ജ്ഞാനം മനസ്സിൽ ജനിക്കാത്തത് കൊണ്ടാണ് ഭഗവാന്റെ സ്ഥിതി മനസ്സിലാക്കി നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. ഭഗവാന്റെ സ്ഥിതി മനസ്സിലാക്കിയാലോ ആനന്ദം മാത്രം. നിൻചരിതം ഗ്രഹിച്ചാൽ അതുവരെ മാത്രമേ ഈ ദുഃഖങ്ങൾക്ക് സ്ഥാനമുള്ളൂ. അവിടുത്തെ ചരിതത്തെ മനസ്സിലാക്കുന്ന ഒരു ഭക്തന് പിന്നെ നിത്യാനന്ദമാണ് എന്ന് പറയുന്നു. കാമാതിഷൽക്കം ബഹുദുഃഖമൂലം പ്രാമാതികം പോലിഹ സത്യബോധം ധീമാനിതൊന്നും ഗ്രഹിയായിക കൊണ്ടല്ല മഗ്നനാകുന്നു ഭവാംബുരാശോ. കാമാതിഷൽക്കം, കാമക്രോധാദികളാകുന്ന ആറ് വികാരങ്ങൾ, കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, ഇത് ഈ വികാരങ്ങൾ എന്തിനു കാരണമായിട്ട് തീരുന്നു? ബഹുദുഃഖമൂലം, വളരെ ദുഃഖത്തിന് കാരണമായിട്ട് തീരുന്നു. അതുകൊണ്ട് പ്രമാദത്തിൽ നിന്ന്, പ്രാമാദികം മനസ്സിരുത്തായ്മ കൊണ്ട് എന്തുണ്ടാവുന്നു? ഇവിടെ ഈ പ്രപഞ്ചത്തിൽ സത്യം നീ മാത്രമാണെന്ന് ബോധം വേണ്ട പോലെ മനസ്സിലാക്കുന്നില്ല, ബുദ്ധിയുള്ളവൻ പോലും ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ ദുഃഖത്തിൽ ആമഗ്നായി തീരുന്നു, ഈ സംസാര സമുദ്രത്തിൽ ആമഗ്നായി തീരുന്നു. കാമാദി വികാരങ്ങൾ ദുഃഖകാരണങ്ങളാണെന്ന്, ഈ പ്രപഞ്ചത്തിൽ കണ്ടത് മുഴുവൻ സത്യമാണെന്ന വിചാരം അശ്രദ്ധ മൂലം സംഭവിക്കുന്നതാണ്. ഇതൊക്കെ ബുദ്ധിയുള്ള ആളുകൾക്കറിയാം, ബുദ്ധിയുള്ളവന് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് പോലും അയാളും സംസാര സമുദ്രത്തിൽ ചെന്ന് വീഴുകയാണ് പതിവ് എന്ന് പറയുന്നു. ജന്മങ്ങളിൽ ചെയ്തൊരു കൈതവം കൊണ്ടുന്മോഹമീ ജന്മനി സജ്ജനാനം തൊന്മഗ്നമായംബൊടു ചിത്തമെങ്കിൽ തൊന്മായയാ ബന്ധനമില്ല നൂനം. കഴിഞ്ഞുപോയ ജന്മങ്ങളിൽ പല വ്യാജപ്രവൃത്തികളെ കൊണ്ട് അജ്ഞാനം അറിഞ്ഞുകൊണ്ട് സംസാരത്തിൽ മുഴുകലുണ്ടാവുന്നു. ഈ ജന്മത്തിൽ സജ്ജനങ്ങൾക്ക് അവിടുത്തെ പാദങ്ങളിൽ മുഴുകുന്നത് കൊണ്ട് മനസ്സിൽ അവിടുത്തെ മായയിൽ നിന്ന് മോചനം നേടാനായിട്ട് സാധിക്കുന്നു. ഉജ്ജന്മത്തിലെ കാപട്യം കൊണ്ടാണ് ഈ ജന്മത്തിൽ അറിഞ്ഞുകൊണ്ട് സംസാര സമുദ്രത്തിൽ മുഴുകുന്നത്. പക്ഷേ ആ മനസ്സ് ഭഗവാനിൽ മുഴുകിക്കഴിഞ്ഞാൽ മായാബന്ധം ഇല്ലാതെയായിട്ട് തീരും. എന്നിട്ട് പറഞ്ഞു അവിടുത്തെ അവതാരം എന്തിനു വേണ്ടിയിട്ടാ? കംസാതി ദുഷ്കണ്ടക ദുർജനാനം ഹിംസാർത്ഥമാകുന്നു തവാവതാരം സംസേവനം ചെയ്തിയലും നരാണാം സംസാര സംബന്ധമകറ്റുവാനും. അവിടുത്തെ അവതാരം ദുഷ്ടശിക്ഷണത്തിനും ഭക്തരക്ഷണത്തിനും വേണ്ടിയിട്ടാണ് എന്ന്. കംസൻ തുടങ്ങിയ
ദുഷ്കണ്ടക ദുർജനാനാം, കംസൻ തുടങ്ങിയ ക്ഷുദ്ര ശത്രുക്കളാകുന്ന ദുഷ്ടന്മാരുടെ ഹിംസാർത്ഥം അവരെ വധിക്കാൻ, അവരെ ഹിംസിക്കാൻ, അവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തവ അവതാരം, അവിടുത്തെ അവതാരം. അതേപോലെ തന്നെ സംസേവനം ചെയ്തിയലും, ഭജിച്ചുകൊണ്ടിരിക്കുന്ന നരന്മാര് മനുഷ്യർക്ക് സംസാരബന്ധം അകറ്റാൻ കൂടിയാണ് അവിടുത്തെ അവതാരം എന്ന് അടിയൻ കരുതുന്നു. ഭഗവാന്റെ പാദങ്ങളിൽ വീണ് വസുദേവരെ നമസ്കരിച്ചും കൊണ്ട് ഇത്തരത്തിൽ സ്തുതിക്കുന്നു. ആ ഭാഗത്തോടുകൂടി നമുക്ക് ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം. നാളെ ദേവകീദേവിയുടെ സ്തുതി, വസുദേവന് ആ ഭഗവാനെ അമ്പാടിയിൽ കൊണ്ടുവന്നാക്കി വീണ്ടും മധുരയിലേക്ക് എത്തിച്ചേരുന്ന രംഗങ്ങൾ, രണ്ടാമത്തെ സർഗത്തിൽ 14 മുതൽ 33 കൂടിയുള്ള 20 ശ്ലോകങ്ങളാണ് നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്. അതിന് ഭഗവാൻ ശക്തിയും ഭക്തിയും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ദീപാരാധൻ. കുഞ്ചൻ നമ്പ്യാരാ വിരചിതമായൊരു ഗ്രന്ഥം, നെഞ്ചിനകത്തു ചേർത്തു പിടിച്ചു പാടുന്നു ഞങ്ങൾ. ദേവ തവ പാദേ ശരണം, നിന്നുടെ ചരണം മമ ശരണം. ജയ ജയ യാദവനേ കൃഷ്ണ, ജയ ജയ മാധവനേ. ഗുരുമരുതാലയ പുരിയിൽ വാഴും ഗോപീവല്ലഭനേ, കൃഷ്ണ ഗുരുവായൂരപ്പ. ദ്വാദശ സർഗങ്ങൾ താവക ദ്വാദശ നാമങ്ങൾ, ദ്വാരകവാസ താവക രൂപം കാണുന്നു ഞങ്ങൾ. ദേവാ തവ പാദേ ശരണം, നിത്യം ചരണം മമ ശരണം. ജയ ജയ യാദവനേ കൃഷ്ണ, ജയ ജയ മാധവനേ. ഗുരുമരുതാലയ പുരിയിൽ വാഴും ഗോപീവല്ലഭനേ, കൃഷ്ണ ഗുരുവായൂരപ്പ. കലിയുഗ ദുരിതങ്ങൾ തീരാൻ കഥനമൊഴിഞ്ഞീടാ, ഹരിയുടെ സുന്ദരമാകും നാമം ചൊല്ലുന്നു ഞങ്ങൾ. ദേവ തവ പാദേ ശരണം, നിന്നുടെ ചരണം മമ ശരണം. ജയ ജയ യാദവനേ കൃഷ്ണ, ജയ ജയ മാധവനേ. ഗുരുമരുതാലയ പുരിയിൽ വാഴും ഗോപീവല്ലഭനേ, കൃഷ്ണ ഗുരുവായൂരപ്പ. പൂക്കൾ അർപ്പിച്ചു ഞാനും പൂജ സമർപ്പിച്ചു, ദീപാരാധനയൊഴിയുന്നടിയൻ ദേവാ നിൻ മുന്നിൽ. കൃഷ്ണ തവ പാദേ ശരണം, നിത്യം ചരണം മമ ശരണം. ജയ ജയ യാദവനേ കൃഷ്ണ, ജയ ജയ മാധവനേ. ഗുരുമരുതാലയ പുരിയിൽ വാഴും ഗോപീവല്ലഭനേ, കൃഷ്ണ ഗുരുവായൂരപ്പ. ഒരു വരമേകേണേ നാഥ കരുണാസാഗരമേ, തിരുപാദത്തിൽ അനപായിനിയാം ഭക്തിയതൊന്നേതാൻ. ദേവ തവ പാദേ ശരണം, നിന്നുടെ ചരണം മമ ശരണം. നിന്നുടെ ചരണം മമ ശരണം കൃഷ്ണ ഗുരുവായൂരപ്പ. ജയ ജയ യാദവ.
കൃഷ്ണ ജയ ജയ മാധവനേ ഗുരുമരുതാലയപുരിയിൽ വാഴും ഗോപി വല്ലഭനേ കൃഷ്ണ ഗുരുവായൂരപ്പ പൂക്കളർച്ചിച്ചു ഞാനും പൂജ സമർപ്പിച്ചു ദീപാരാധനയൊഴിയുന്നടിയൻ 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 ദേവാ നിൻ മുന്നിൽ കൃഷ്ണ തവ പാദേ ശരണം നിത്യം ചരണം മമ ശരണം ജയ ജയ യാദവനേ കൃഷ്ണ ജയ ജയ മാധവനേ ഗുരുമരുതാലയപുരിയിൽ വാഴും ഗോപി വല്ലഭനേ കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായൂരപ്പ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു ലോകാഃ സമസ്താഃ ത്വൽഭക്താഃ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ ഹരിയോ